സാധാരണ ഒരു കുടുംബത്തിൽ അമ്മമാരെ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവരോട് ഓരോരോ ആവശ്യങ്ങൾ പറയുകയും അവർ ചെയ്യുന്നതിനൊക്കെ കുറ്റപ്പെടുത്താറുണ്ട് മക്കളും വീട്ടിലെ ആണുങ്ങളും ഒക്കെ. അതൊക്കെ സ്വയം ചെയ്തു നോക്കിയാലേ അവരെ ബഹുമാനിക്കാൻ തോന്നും. അവരെന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ അതേ രാവിലെ ഉടുത്തൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്ന ഒരുത്തിക്ക് അതൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞൊരു തർക്കം വേണ്ട. നയനെ, നീ പെട്ടെന്ന് റെഡിയായി പോയിക്കോ. വേറൊന്നും കൊണ്ടല്ല, വലിയൊരു ഓർഡർ അച്ഛന് കിട്ടിയിരുന്നല്ലോ, അത് നാളെ ഇടനിലക്കാരന് കൈമാറേണ്ടത്. ഒരുപാട് നാളത്തെ അധ്വാന നാളെ പൂർണ്ണമാവുന്നത്. അതുകൊണ്ട് ഇന്ന് എല്ലാ പ്രതിമകളും നോക്കി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. എന്നാ പിന്നെ പെട്ടെന്ന് റെഡിയായി പോയിക്കോ മോളെ. ശരി മുത്തശ്ശ. സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു പോവുക. ആ സന്തോഷം എങ്ങനെങ്കിലും തല്ലിക്കെടുത്തണം. മോനെ, നീ മോളെ മോളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യ്. വേണ്ട, ആദർശൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് സാരമില്ല, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട ആദർശേട്ടാ, ഞാൻ തനിയെ പൊയ്ക്കോളാം. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ കിട്ടുമല്ലോ. മാസത്തെ അധ്വാനമാണ് ഇന്നത്തോടെ തീരുന്നത്. അതിന്റെ സന്തോഷം അമ്മോളുടെ മുഖത്ത്. മോള് വീട്ടിൽ ചെല്ലുമ്പോ അവിടെയുള്ളവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ആദർശേ, ഇത്രയൊക്കെ കഴിവുള്ള സ്ഥിതിക്ക് മോളെ നമ്മുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ ആക്കിക്കൂടെ? എന്റെ അഭി ഇപ്പോഴും കമ്പനിയിലെ സ്റ്റാഫ് മാത്രമാണ്. അത് അവന്റെ കഴിവുകേടുകൊണ്ടാ. അതുപോലെ അല്ലല്ലോ നയന മോള്. പലപ്പോഴും എന്നെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുന്ന നയനയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൂടെയെന്ന്. അതേപ്പറ്റി ഞാനും അവളോട് പറഞ്ഞു. അവക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഇഷ്ടം. അങ്ങനെയാ എന്നോടും പറഞ്ഞത്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ.